എല്ലാ യൂട്യൂബേഴ്സിനും ഇത് വളരെ ഉപകാരപ്രദമാണ്. പുതിയ പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇത് നല്ല ഒരുപാട് ഉപകാരപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ലെസ്സാണ് ആൾക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ഷെൽഫാക്കി എടുക്കുമ്പോൾ ചിലവർക്ക് അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. ആ നമ്മുടെ സാധനം ഇതാ എത്തിയിട്ടുണ്ട്, ഇതാ വണ്ടിയിൽ വരുന്നുണ്ട്. കുറച്ച് വേറെ ഏതോ ഡെലിവറി വണ്ടിയിലായിരിക്കും സാധനം വരിക. ഇതിപ്പോൾ വലിയൊരു കാറിലൊക്കെയാണ് സാധനം വന്നിരിക്കുന്നത്. ദിസ് ഇസ് ഡെലിവറി കാർ. ഓക്കെ ഓക്കെ. വേറെ ഒരു പ്രോം കെനിയ കൊണ്ടുവന്നിരിക്കുന്ന ഡെലിവറി കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറെ പാർസലൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെ പാർസലൊക്കെ ഉണ്ട്. നമ്മുടെ പാർസൽ ഏതാന്നുള്ളത് ഇതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാർസല് പാർസൽ ഇതവിടെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താണ് പാർസൽ എന്നുള്ളത് എല്ലാവർക്കും ആകാംക്ഷയായിരിക്കും അല്ലേ. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വാ സ്റ്റാർസ്റ്റി മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ നൗ. ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് ജെറ്റി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ഡെലിവറി കമ്പനിയാണ് ഡെലിവറി ചെയ്ത് തന്നിരിക്കുന്നത്. ഞാനിത് ഓർഡർ ചെയ്തത് ദമ്മു എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സാധനം എന്നുള്ളതല്ലേ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കണം. ഈ സാധനം ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു മണി കൊണ്ടല്ല, ഓൺലൈനിൽ നിന്ന് എനിക്ക് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാനിത് ആദ്യമായിട്ട് ഇത് വാങ്ങുന്നത്. ആദ്യ വരുമാനത്തിൽ നിന്നും ആദ്യമായിട്ട് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓൺലൈനിൽ എങ്ങനെ കിട്ടിയ കാശെന്ന് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം ഇതുവരെയും കിട്ടി തുടങ്ങിയിട്ടില്ല. യൂട്യൂബിൽ നിന്ന് എനിക്ക് മോണിറ്റേഷൻ ആയിരുന്നു, പക്ഷെ ഒരു $40 ആയപ്പോഴേക്കും എൻ്റെ മോണിറ്റേഷൻ കട്ടായിപ്പോയി. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെയും. കട്ടാവാനുള്ള ഒരു കാരണം കൂടെയുണ്ട്, അത് ഞാൻ ഒരു അടുത്തൊരു വീഡിയോ കൂടെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് കട്ടായി അത് യൂട്യൂബേഴ്സായ ആളുകൾക്കൊക്കെ ഒരുപാട് ഉപകാരമായിരിക്കും. എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് എൻ്റെ യൂട്യൂബിലെ മോണിറ്റേഷൻ കട്ടാവാൻ കാരണം. അപ്പോൾ അത് ഞാൻ തീർച്ചയായും അടുത്ത വീഡിയോയിൽ ഞാനത് പറയുന്നതായിരിക്കും. അപ്പം ഇന്നിപ്പം ഇതാണ് നമ്മുടെ ഒരു വിഷയം. അത് ഈ ഇത് വാങ്ങാനുള്ള പൈസ ഞാൻ ഓൺലൈനിൽ കൂടെ നേടിയത് ഞാൻ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസ് ഓൺലൈനിൽ വിറ്റിട്ടാണ്. അതിൽ നിന്ന് കിട്ടിയ ഡോളർ ഞാൻ അതിൻ്റെ തെളിവ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിൽ നിന്ന് കിട്ടിയ ഒരു $37 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൈസ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഞാനപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണണ്ടേ. തോന്നുന്നു ഈ ജെറ്റി എക്സ്പ്രസ് ഡെലിവറി കമ്പനിയുടെ പാക്കിംഗ് ഒക്കെ കുറച്ച് അടിപൊളിയാണ്. നിങ്ങൾ എന്താണെന്നുള്ളത് കണ്ടില്ലല്ലേ. ഇതാണ് സപ്പോ, ഇതൊന്നാണ്. ഇത് ഒരെണ്ണം ഞാൻ ഒരെണ്ണമാണ് ഓർഡർ ചെയ്തത്. ഒരെണ്ണം എന്നുണ്ട്, ഇത് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു സാധനം, മനസ്സിലായോ. അപ്പം ഇതാണ് ഞാൻ യഥാർത്ഥത്തിൽ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എനിക്കൊരു ഫ്രീ ഗിഫ്റ്റാണ് ഈ ഇത് തന്നിരിക്കുന്നത്. ഈ കമ്പനി നമുക്ക് ഈ ദമ്മു എന്ന് പറയുന്ന കമ്പനി എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ക്യാമറയാണ് കേട്ടോ. ഇതൊരു മിനി ക്യാമറയാണ്, വീഡിയോ ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് പതിയെ ചെയ്യാം. ആദ്യം ഇതൊരു ക്യാമറ ആയില്ലേ, അതുപോലെ ഈ ഒരു സാധനം ഇതാണ് എനിക്ക് മെയിനായിട്ട് വേണ്ട സാധനം. അപ്പോൾ ഇതെന്താണെന്നാണ് ഞാനിത് കുറേ കാലമായി ഇതിങ്ങനെ ഒരെണ്ണം വാങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട്, അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ വരുമാനമൊക്കെ ചെറുതായിട്ട് വരാൻ തുടങ്ങിയപ്പം ഞാൻ അതിനെ ആദ്യം വാങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഫ്രീ ആയിട്ട് കാശ് കൊടുത്തതിന് നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഫ്രീ ആയിട്ട് കിട്ടിയത് പാക്കിംഗ് ഒന്നുമില്ല, അങ്ങനെ എടുത്തിട്ടിരിക്കുന്നുണ്ടോ. അതാണ് കാശ് കൊടുക്കുന്നതും കാശ് കൊടുക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അത് ഡാമേജ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല പാക്കിംഗ് ഒക്കെയാണ്, ടെൻഡർ അടിപൊളിയല്ലേ. അതുകൊണ്ട് ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ആൾക്കാർ ഇത് വളരെ ലെയറായിട്ട് ഉപയോഗിക്കുന്നൊരു ക്യാമറയാണ്, നല്ല 4K ക്യാമറയാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 4K എഴുതിയിട്ടുണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ. 4K അതുകൊണ്ട് CSO2 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. ബോഡി ക്യാമറയാണ്, ചെറിയൊരു ആക്ഷൻ ക്യാമറ പോലത്തെ ഒരു ക്യാമറയാണിത്. അതിൻ്റെ കൂടെ ഒരു മാനുവൽ വരുന്നുണ്ട്, രണ്ട് മാനുവൽ വരുന്നുണ്ട്, രണ്ട് ലാംഗ്വേജിലായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു മെമ്മറി കാർഡുണ്ട്. എത്ര ജി ബി ആണെന്നറിയുമോ, 64 GB ഒരു മെമ്മറി കാർഡ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഇതാ ഇതെന്താണ്, അയ്യോ അടിപൊളി, ഇതാണ് എൻ്റെ മെയിൻ സാധനം. ഞാൻ വിചാരിച്ചത് ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ കാര്യം പറയുമ്പോൾ വലിയ വലിപ്പമൊന്നുമില്ല സാധനം. നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നല്ല സെറ്റപ്പ് പാക്കിംഗ് ആണ്. സാധനം ഡാമേജ് ആവാണ്ടിരിക്കാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ചാർജർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. മെമ്മറി കാർഡായി ചാർജർ ആയിരിക്കണം. ആ ചാർജറാണ്, ഇത് വന്നിട്ട് സി ടൈപ്പ് ചാർജറാണ്. ചാർജറിൽ അതിൻ്റെ കേബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ.
ടൈപ്പ് നമ്മൾ മൊബൈൽ ചാർജറിനൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. സി ടൈപ്പ് ചാർജറാണ്, അതാണ് സി ടൈപ്പ് ചാർജർ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വയറിന് അത്യാവശ്യം നീട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഏത് മൊബൈൽ ചാർജർ എന്നാണെന്നെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം നമുക്ക് നോക്കാം അല്ലേ. ടെൻഡർ അയ്യോ, ഇതാണ് സാധനം ഉണ്ടോ. ഇത് നമുക്കിനി ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ സംഭവമൊക്കെ നോക്കാണ്ട്, ഇത് നമ്മളൊരു ബോഡി ക്യാമറയാണ്, ഒരു കൈയിൻ്റെ ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ എത്ര വലിപ്പം ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഈ ക്യാമറയുടെ ഇത് അത്യാവശ്യം വെയ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു, നമ്മൾ യൂട്യൂബേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്യാമറയാണ്. ട്രാവലിലേക്കൊക്കെ, ട്രാവലൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഇതിൽ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ ക്യാമറ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്നേക്കാളും, മൊബൈൽ ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നേക്കാളും ഇതിൽ നല്ലൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം. ഇതും ഫ്രീ ആയിട്ട് കിട്ടിയത് ഇതൊരു ക്യാമറയാണ്. ഇതിനും അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മാനുവല് ഇംഗ്ലീഷിലുണ്ട്. പിന്നെ അവരുടെ ലാംഗ്വേജ്, നമ്മൾ ആ ലാംഗ്വേജ് ഒന്നും അറിയില്ല. ഇംഗ്ലീഷിലുള്ള മാനുവലൊക്കെ ഉണ്ടോ എല്ലാം? ആ ഇംഗ്ലീഷിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉപയോഗിക്കാത്ത രീതികളൊക്കെ ഇത് മാനുവൽ തന്നിട്ടുണ്ട് അവർ. ഇത് ഇനി ഓണാക്കി നോക്കണം അല്ലേ. ഞാനിത് നമുക്കൊന്ന് ഓണാക്കി ഉണ്ട്. ഇത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ പോയിൻറ്റാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇതാണോ ഓൺ ഓഫ്, നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ ചാർജ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. അല്ല, വന്നു വന്നു വന്നു, ഓണായി ഓണായി. ഇത് നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ആ ഇതാ ക്ലിയർ ആയല്ലോ, ക്യാമറ ഓൺ ആയിട്ടുണ്ടാവും. സംഭവം ചെറിയൊരു ഡിസ്പ്ലേ ആണ്. ബാറ്ററി ചാർജ് ഉണ്ട്, അപ്പോൾ അത് ചാർജർ ഉണ്ട്. അതാണ്ട് ഡേറ്റൊക്കെ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഇന്നിപ്പം 22/7/2024 ഇന്നത്തെ കറക്റ്റ് ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇതാണ് ഇത് ക്യാമറ. ഇതിൻ്റെ മറ്റൊരു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ. നമുക്ക് ഫ്രണ്ടിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുകയൊക്കെ ചെയ്യാം, റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. എന്തോ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ ഉണ്ടോ ഫ്രണ്ടിലേക്ക് ആക്കണമെങ്കിൽ ഫ്രണ്ട്, നമുക്ക് സെൽഫി ക്യാമറ എടുക്കണമെങ്കിൽ സെൽഫി വീഡിയോ എടുക്കണമെങ്കിൽ സെൽഫി വീഡിയോ എടുക്കാം. അതിപ്പോൾ എന്നെ കാണുന്നുണ്ടോ? ഇത് ഈ ക്യാമറയിൽ തന്നെ എന്നെ കാണുന്നുണ്ട്. ഉണ്ടോ നമുക്ക് ഫ്രണ്ട് ക്യാമറ എടുക്കാം. അതുപോലെ ബാക്കും നമുക്ക് ഇത് പ്രത്യേകം ഉണ്ടോ കാണാൻ കഴിയും. ഇതിപ്പോൾ 2K കിടക്കുന്നത്. നമുക്കിത് 4K ആക്കി എടുത്താൽ ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സെറ്റിംഗ് ഒക്കെ എനിക്ക് പഠിക്കാനുണ്ടത്, എങ്ങനെയാണ് 4K മാനുവലൊക്കെ നോക്കാനുണ്ട്. ഇപ്പോൾ 2K കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് ഇതിൻ്റെ യഥാർത്ഥ റിവ്യൂ എന്താണെന്നുള്ളത്, ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മാനുവലൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. മാനുവൽ സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണുന്നുണ്ടോന്നുള്ള അറിയില്ല. ഇതിൽ ടൈം, വീഡിയോ റിസൊല്യൂഷൻസ് ഇതാണ്, 4K ആയിട്ടുണ്ട്. ഇപ്പം 4K റിസൊല്യൂഷൻ, ഞാൻ 4K എടുക്കാനാണ്. ഫോട്ടോ എടുക്കണേ ഫോട്ടോ എടുക്കാം. ഇതാണ് ഫോട്ടോ എന്ന് തോന്നുന്നു. ഈ സൈഡ് സ്വിച്ച് ഒന്ന് ഫോട്ടോ, ആ ഫോട്ടോ വരുന്നുണ്ട്. ഇതിൽ മെമ്മറി ഇടണം എന്ന് പറഞ്ഞു. ഞാനിതിൽ മെമ്മറി ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി മെമ്മറി ഇടാനുണ്ടോ? മെമ്മറി ഇടാനുള്ളൊരു ഫോൾഡർ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ മെമ്മറി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളത് അറിയുള്ളൂ. അല്ല, ഇത് അവർ ഫ്രീ ആയിട്ട് തന്ന ഒരു, ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മെമ്മറി കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. മെമ്മറി മെമ്മറി ലോക്ക്, മെമ്മറി ലോക്കായി, ലോക്കാവുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു എനിക്കൊരു ഇപ്പോൾ എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് ആയിട്ടൊരു മൈനസ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, ഇവിടെ കവറിങ് ഒന്നുമില്ല. അപ്പം മെമ്മറി നമ്മൾ എന്തെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെളിയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതൊരു എനിക്കൊരു സംശയം എനിക്ക് വരുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്, ഇതാ റെക്കോർഡിങ് പോയിൻ്റ് ഇതിവിടെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ക്യാമറയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് മൊബൈലിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. നോക്കിയിട്ട് അതുകൂടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്, എങ്ങനെയാണെന്ന് അവസാനം വരെ കാണുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ കറക്റ്റായിട്ട് അറിയാം. വീഡിയോ കുറച്ച് ലോങ്ങ് ആകുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു വീഡിയോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒന്നും യൂട്യൂബിൽ ഇത് ആദ്യമായിട്ട് വന്നിട്ടില്ല. ഈ ഒരു വീഡിയോയുടെ റിവ്യൂ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ റിവ്യൂ വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റാർ സ്റ്റേ മീഡിയയിൽ ഇതിനെക്കുറിച്ച്, ഈ ഒരു
പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റ് യൂട്യൂബേഴ്സിനൊക്കെ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വീഡിയോ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ല ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്റ്റിവിറ്റി എങ്ങനെയാണെന്ന് എൻ്റെ മൊബൈലിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഈ മാനുവൽ തന്നെ ഇതിലൊരു ബാർകോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബാർകോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അവർ എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ചാദ്യം വരെ അപ്പം നമ്മൾ ഈ ക്യാമറ ചാർജ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ചാർജ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇതിൻ്റെ ആപ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈഫൈ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഈ പിക്ചുവർ എന്ന് പറയുന്ന ഒരു ആപ്സാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടി വരുന്നത്. നമുക്കതിൽ മാനുവലിൽ കറക്റ്റായിട്ട് അവർ കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ ക്ലിയർ ഞങ്ങൾക്ക് ഇതിവിടെ കാണാൻ പറ്റും ഉണ്ടോ. നമ്മൾ ഇതാണ് ഉണ്ടോ, ഈ ഇതിലുള്ള ക്യാമറ ഞാനിപ്പോൾ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇതിൽ കാണുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മളെ ക്യാലറിയിൽ നോക്കിയപ്പോഴും നല്ല അടിപൊളി ക്ലിയർ ആണ്, നല്ല 4K 2K എല്ലാം ഞാൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ കൂടെ ആണ്. വളരെ ചെറിയ സാധനം നമ്മുടെ കൈ കണ്ടോ, കൈക്കുള്ളിൽ നിൽക്കുന്ന ഒരു ക്യാമറ എന്ന് പറയുമ്പം എത്ര വലുപ്പം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ കണ്ടോ, എത്ര അടോ കാണുന്നതാണല്ലോ, ആണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് എത്ര ക്ലിയറായിട്ടാണ് നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാമല്ലോ. കാണുന്നില്ലേ, അടിപൊളിയാണ്. ഇതിപ്പോൾ ഡബിൾ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിൽ ഇതാവുന്നില്ല, പക്ഷേ ഡയറക്റ്റ് ക്ലിയർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. അപ്പം ഇതാണ് ഇത് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത, വൈഫൈ കണക്റ്റഡ് ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ വൈഫൈ കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഈ ഫോണിൽ തന്നെ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ റെക്കോർഡിംഗ് ആണ്, ഇതിൽ തന്നെ ഇതാ നമുക്ക് കാണാം. ഇതാ ഇതാണ് കൺട്രോൾ. അപ്പോൾ നമുക്ക് ഇവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ടായി തുടങ്ങി നമുക്കിതിൽ കാണാൻ പറ്റും. നമുക്കിത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ്ഡാണ്. അപ്പോൾ നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനും ഉണ്ടോ. ഇപ്പോൾ റെക്കോർഡിംഗ് ആയി, ഇനി അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ പ്രസ് ചെയ്ത് സ്റ്റോപ്പ് ആയി. ഓക്കെ, ഇനി ഇത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ തന്നെ ഒരു ഫോൾഡറുണ്ട്, ആ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡായിട്ടുള്ള എല്ലാ വീഡിയോകളും ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഇതിൽ പ്ലേ ചെയ്യുമ്പം കുറച്ച് എറർ സംഭവിക്കാറുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ക്യാലറിയിലേക്ക് ഇതവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാം നമ്മൾ ഫോണിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്കിനി ക്യാലറി പോയി കഴിഞ്ഞാൽ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ക്യാലറിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ക്യാലറി പോയി കഴിഞ്ഞാൽ ഇതിവിടെ കിടപ്പുന്നുണ്ട്. ഉണ്ടോ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഈ ഒരു ക്യാമറ, ഇത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ റിവ്യൂ എടുക്കും. ഒറ്റ ഇതിൽ റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ എൻ്റെ മോണിറ്റേഷൻ, യൂട്യൂബിൻ്റെ മോണിറ്റേഷൻ കട്ടായതിനെ കുറിച്ചുള്ളതെല്ലാം നമ്മൾ അടുത്ത വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ഡോർ വീഡിയോ എങ്ങനെ ഉണ്ടാവും ഈ ഒരു ക്യാമറയുടെ. ഇതിൽ വേറൊരു പ്രത്യേകത കൂടെയുണ്ട്, നമുക്ക് ടോർച്ച് ഫ്ലാഷ് ലൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഇതാണ്ടാം, ഇത് ഫോട്ടോ എടുക്കുന്നതാണ്. ഇത് പ്രസ് ചെയ്തതാണ്ടോ, ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എത്ര നല്ല വെളിച്ചമാണ് കണ്ടോ. നല്ലൊരു ടോർച്ചും കൂടിയുണ്ട് ഈ ക്യാമറയ്ക്കൊപ്പം. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രാത്രി നൈറ്റ് വെർഷനൊക്കെ എടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു വീഡിയോ വിഷ്വൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ പവർ എന്ന് ഞാൻ കാണിച്ചുതരാം. ടോർച്ചിൻ്റെ ഒരു പവർ എന്ന് പറയുന്നുണ്ടോ, ഇതിൻ്റെ ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഫ്ലാഷ് ലൈറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മൾ നൈറ്റൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ല ക്ലിയർ അല്ലാണ്ടോ ക്യാമറ കണ്ടോ. നമ്മൾ മൊബൈൽ ടോർച്ചിനേക്കാളും കുറച്ചുകൂടെ പവർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നല്ല അടിപൊളി പവറാണ്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഈ ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ പുറത്ത് വന്നിരിക്കുകയാണ്.
അപ്പോൾ എത്രമാത്രം ഇതിൻ്റെ ക്വാളിറ്റി, എച്ച് ഡി ക്വാളിറ്റി, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ അതാണല്ലോ, ഇത് ഇപ്പോൾ ഓണാണ് സംഭവം. ഇതിൻ്റെ ഔട്ട്ഡോർ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കാണാം കേട്ടോ. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഇതിലും എടുക്കുന്നുണ്ട്, വീഡിയോ ഞാൻ കൂടെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് ഷെയർ ചെയ്തായിരിക്കും. എന്നിട്ട് വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും അഭിപ്രായം പറയണം. ക്യാമറയാണ് എല്ലാ യൂട്യൂബേഴ്സിനും ഇത് അടിപൊളി ഒരു ക്യാമറയാണ്. ഞാൻ ക്യാമറയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടാമത് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ലൊരു വ്യൂ ആണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ എടുക്കുന്നത് 4K ക്വാളിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? അടിപൊളി വീഡിയോ അല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ്. മറ്റേ നമ്മളെ മൈക്രോഫോണൊക്കെ വെച്ചിട്ട് എടുക്കുന്നേക്കാളും സൂപ്പർ ആയിട്ട് തന്നെയാണ് ഈ ഇതിലെടുക്കുന്ന, ഈ ക്യാമറയിലെടുക്കുന്ന വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത മറ്റൊന്നും കൂടെയുണ്ട്, ഇതിന്റെ ഇതൊരു മാഗ്നറ്റ് ആണ്, നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ക്ലിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഇവിടെയൊക്കെ നെഞ്ചിലൊക്കെ വെച്ചിട്ട് നമുക്ക് റണ്ണിംഗ് ആയിട്ട് ബ്ലോഗൊക്കെ ചെയ്യാൻ പോകുമ്പോൾ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ സെൽഫി വീഡിയോ എടുക്കാണ്ട് നമുക്ക് റണ്ണിങ്ങിൽ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ്. അപ്പം ഇതുപോലത്തെ ഒരു ക്യാമറ കൂടി ഇതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ക്യാമറ കൂടി ഉണ്ട്. അതിന് ഡിസ്പ്ലേ ഇല്ല, വെരി ലെസ്, ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു ക്യാമറയാണ്. ആ ക്യാമറയുടെ റിവ്യൂ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിനും ഇത് വളരെ ഉപകാരപ്രദമാണ്. പുതിയ പുതിയ യൂട്യൂബേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഇത് നല്ല ഒരുപാട് ഉപകാരപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ലെസ്സാണ്. നമ്മൾ ആൾക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ ചിലവർക്കത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഭയങ്കര ഉപകാരപ്രദം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനിത് ദെമു എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയാണ് ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റ് ഷോപ്പുകളിലൊന്നും ഇതിപ്പോൾ ലഭ്യമല്ല ഇത്. അപ്പം നിങ്ങൾ ദെമുവിൽ പോയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഓക്കെ ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത് വീണ്ടും ഈ ഒരു ഇതുപോലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ. Thank you for watching our subscribers to be continues Dusty Media.